ചൊരിച്ചിലിന്റെയും പോരാട്ട വീര്യത്തിന്റെയും ഒടുവിൽ രാജ്യം സ്വന്തമായതിന്റെ 73-ാം വാർഷികത്തിൽ നിങ്ങൾക്കേവർക്കും ദേവിഷൻ ചാനലിന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു. രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള അനേകം ലക്ഷം ജനങ്ങളെ സ്വതന്ത്ര ഇന്ത്യ എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിന് കീഴിൽ അണിനിരത്തിക്കൊണ്ട് സ്വദേശവൽക്കരണം, ക്വിറ്റ് ഇന്ത്യ, ഉപ്പു സത്യാഗ്രഹം പോലുള്ള സമരമുറകളിലൂടെ രാജ്യത്തെ ജനങ്ങൾക്ക് വഴികാട്ടിയായി. 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രി സാമ്രാജ്യത്വത്തിന്റെ ബ്രിട്ടീഷ് പതാകയെ താഴ്ത്തിക്കെട്ടി ഇന്ത്യൻ ദേശീയ പതാകയെ ഉയരങ്ങളിലേക്ക് പറത്തിവിട്ട ഈ നൂറ്റാണ്ടിലെ ഇന്ത്യ സമ്മാനിച്ച സ്വാതന്ത്ര്യ സമര പടത്തലവനായിരുന്നു മഹാത്മാഗാന്ധി. തീവ്രമായ സ്വാതന്ത്ര്യ സമര ചൂളകളിൽ മഹാത്മാജിയോടൊപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് പടപൊരുതി. നിരന്തരമായ സംവാദങ്ങളിലൂടെ ബ്രിട്ടീഷ് വൈസ്രോയായ മൗണ്ട് ബാറ്റനിൽ നിന്നും സ്വതന്ത്ര ഇന്ത്യയുടെ പതാക ഏറ്റുവാങ്ങുകയും ചെയ്ത ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനകളിലെ ശക്തമായ നേതൃസ്ഥാനം എന്ന പോലെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലും വളർച്ചയിലും മുഖ്യ പങ്ക് വഹിച്ച രാഷ്ട്രശില്പിയായിരുന്നു അദ്ദേഹം. ചാച്ചാജി എന്നറിയപ്പെടുന്ന അദ്ദേഹം 1964 മെയ് 27 മരണശേഷവും എല്ലാ ശിശുദിനത്തിലും അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസമായി ആഘോഷിച്ച് അദ്ദേഹത്തെ അനുശ്വരനാക്കി രാഷ്ട്രം ആദരിക്കുന്നു. ഒക്ടോബർ 31 1875 ശ്രീ വല്ലഭായ് പട്ടേൽ. മികച്ച സാമൂഹിക അന്തരീക്ഷങ്ങൾ ഉണ്ടായിട്ടും സ്വന്തം തൊഴിലായ അഭിഭാഷക വൃത്തിയിൽ നിന്നും ബ്രിട്ടീഷ് രാജ്യത്തിനെതിരെ തൊഴിലാളികളുമായി ചേർന്ന് ഇന്ത്യൻ സ്വതന്ത്ര സമരത്തിലേക്ക് ഒരു സിംഹത്തെ പോലെ കടന്നു വന്നു. ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന കുതന്ത്രത്തെ വിദഗ്ധമായി നേരിട്ടുകൊണ്ട് തലവൻ എന്ന അർത്ഥം വരുന്ന സർദാർ എന്ന വാക്കിനും അർഹനാവുകയും ചെയ്തു. സ്വാതന്ത്ര്യശേഷം പിന്തിരിഞ്ഞ തിരുവിതാംകൂർ, സിക്കിം ഉൾപ്പെടെയുള്ള പല നാട്ടുരാജ്യങ്ങളെയും ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യൻ ഭൂപടത്തിന്റെ രൂപത്തിലാക്കിയത് ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ. 1891 ജനിച്ച ഡോക്ടർ ഭീംറാവ് അംബേദ്കർ. 1891 ജനിച്ച ഡോക്ടർ ഭീംറാവു അംബേദ്കർ സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നു. December 6, 1956 മരണമടഞ്ഞ അദ്ദേഹം സ്വതന്ത്ര ഇന്ത്യയുടെ ശില്പികളിൽ പ്രധാനമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വീരപുരുഷനാണ് സുഭാഷ് ചന്ദ്രബോസ്. മഹാത്മാഗാന്ധിയുടെ അഹിംസയിൽ ഊന്നിയ പോരാട്ടങ്ങൾക്ക് വിരുദ്ധമായി ബ്രിട്ടീഷ് തേർവാഴ്ചക്കെതിരെ സൈനിക നീക്കം എന്ന ലക്ഷ്യവുമായി ഇന്ത്യൻ നാഷണൽ ആർമി എന്ന സൈന്യം രൂപീകരിച്ചുകൊണ്ട് വേറിട്ടൊരു സ്വതന്ത്ര സമരവുമായി പോരാടിയ ശ്രീ സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത് January 23, 1897 ക്യാപ്റ്റൻ ലക്ഷ്മിയെ പോലുള്ള ധീര സ്വാതന്ത്ര്യ വനിതകളെ കണ്ടെത്തി പരിശീലിപ്പിച്ച് സഹോദര രാജ്യങ്ങളെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ആകർഷിച്ച ശ്രീ സുഭാഷ് ചന്ദ്രബോസിന്റെ August 18, 1945 മരണം ഇന്നും ഒരു അനിശ്ചിതത്വമായി നിലനിൽക്കുന്നു. ഝാൻസി റാണി. ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മ നിയമമായ ദത്ത് നിയമത്തിന് വിരുദ്ധമായി പോരാടാനായി ഉത്തർപ്രദേശിലെ മറാഠ രാജകുടുംബത്തിൽ November 19, 1828 ജനനം. ശിപായിലകളിൽ ആകൃഷ്ടയായ 1858 June 17 ബ്രിട്ടീഷ് പടയുമായുള്ള നേർക്കുനേർ പോരാട്ടത്തിൽ ആ ധീര വനിത വീരചരമം പ്രാപിക്കുന്നതുവരെ സ്വന്തം ജനങ്ങൾക്കും നാടിന്റെ മാനത്തിനും വേണ്ടി പോരാടി രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത 29 ധീര സൈനികർക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് നിങ്ങൾക്കേവർക്കും ദേവിഷൻ ചാനലിന്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ.